ഹായ് കൂട്ടുകാരേ, മൂന്നാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എല്ലാവരും ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. നേരെ നമുക്ക് ഇന്നത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, നിറം കൊടുത്ത് തലക്കെട്ട് നൽകാം എന്നുള്ളതാണ്. ഇവിടെ നല്ല മനോഹരമായ ഒരു പടം അല്ലേ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് കൂട്ടുകാർക്ക് അനുയോജ്യമായ രീതിയിലുള്ള നിറങ്ങൾ നൽകാം. കൂടാതെ നല്ലൊരു തലക്കെട്ടും നൽകണം. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം അല്ലേ, ആ ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പോലെ അനുയോജ്യമായ ഒരു തലക്കെട്ടും കൂടെ നൽകാം. ഇവിടെ ടീച്ചർ നൽകിയ തലക്കെട്ട് നോക്കൂ, എൻ്റെ ഗ്രാമം എത്ര മനോഹരം, എൻ്റെ ഗ്രാമം എത്ര മനോഹരമാണെന്നാണ് നൽകിയിട്ടുള്ളത്. ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട തലക്കെട്ട് നൽകാവുന്നതാണ്. അടുത്ത നമ്മുടെ പ്രവർത്തനം വായിക്കാം. ഭൂമിയിലെ കാഴ്ചകൾ ഭംഗി കണ്ടെത്താം. ഇവിടെ ഭംഗിയുള്ള കാഴ്ചകൾ, ഭൂമിയിൽ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളുണ്ട് അല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഭംഗിയുള്ള കുറച്ച് കാഴ്ചകൾ ഇവിടെ എഴുതണം. കൂടാതെ ചന്തമുള്ള എന്തൊക്കെ കാഴ്ചകൾ ചുറ്റുപാടിൽ നിന്നും കണ്ടെത്താമെന്ന് കണ്ടെത്തിയതിന് ശേഷം ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭംഗി വിവരിച്ചുകൊണ്ട് ചെറു വിവരണവും നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ ചെറു വിവരണം തയ്യാറാക്കേണ്ടത് എന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതൊന്ന് വായിക്കാം. കൃത്യമായ വിവരങ്ങളാവണം, വിശദാംശങ്ങൾ എല്ലാം വേണം, ആശയവ്യക്തതയോടെ എഴുതണം, കൂടാതെ വസ്തുതകൾ ക്രമപ്പെടുത്തി എഴുതണം, ഉചിതമായ പദങ്ങളും വാക്യങ്ങളും ഉപയോഗിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്കിൽ എടുത്തുകൊണ്ട് വേണം, ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ടുവേണം കൂട്ടുകാരെ നമ്മൾ ഒരു വിവരണം തയ്യാറാക്കേണ്ടത് അല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഒന്നിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണത്തിൻ്റെ വിവരണം എഴുതിത്തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണത്തിൻ്റെ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഭംഗിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഭംഗിയുള്ള ഒരു കാഴ്ച തന്നിട്ടുണ്ട്, മയിൽ അല്ലേ. പിന്നെ നമുക്ക് കുന്നുകൾ, ജലാശയങ്ങൾ, കടൽ, വയലുകൾ, മലനിരകൾ, പൂമ്പാറ്റകൾ, സൂര്യൻ, ഇതൊക്കെ എഴുതാം. കൂടാതെ ഇനിയും ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളുണ്ട്, അതും കൂടെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒന്ന് വിവരണം എഴുതി തയ്യാറാക്കി നോക്കാം. ആദ്യം പൂമ്പാറ്റകളെ കുറിച്ച് നോക്കാം. പൂമ്പാറ്റകൾ, പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പറക്കുന്ന വർണ്ണരാജികളാണ് ചിത്രശലഭങ്ങൾ. പ്രാണിലോകത്തിലെ ഈ സൗന്ദര്യ റാണിയെ നമ്മൾ പൂമ്പാറ്റകൾ എന്ന് വിളിക്കുന്നു. വെള്ള നിറമുള്ള വെണ്ണശലഭം കൂട്ടത്തോടെ പറന്നുയരുന്നത് കണ്ടിട്ടാവണം വെണ്ണ പറക്കുന്നു എന്നർത്ഥം വരുന്ന ബട്ടർഫ്ലൈ എന്ന് ഇംഗ്ലീഷിൽ പേര് വന്നത്. അപ്പോൾ ഇതുപോലെ പൂമ്പാറ്റകളെക്കുറിച്ച് നമുക്കൊരു കുഞ്ഞു വിവരണം തയ്യാറാക്കാം. ഇനി അടുത്ത ഒരു കാഴ്ചയെ നമുക്ക് ഒരു വിവരണമാക്കി തയ്യാറാക്കാം. അടുത്തതായി കടലിനെ എടുക്കാം. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് കടൽ. ആർത്തുരച്ചു വരുന്ന തിരമാലകൾ ഒരേ സമയം നമ്മളെ ഖേദിപ്പിക്കുകയും സന്തോഷത്തിലാഴ്ത്തുകയും ചെയ്യുന്നു. കടൽ ശാന്തമാണെങ്കിലും സുന്ദരിയാണ്. പൂയ്മണലിൽ കടലാമ എന്നെഴുതി തിരകൾ വന്ന് അത് മായ്ച്ചു പോകുന്നതും കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇങ്ങനെ നമുക്ക് ഭൂമിയിലെ ഭംഗിയുള്ള കാഴ്ചകളെക്കുറിച്ച് വിവരണം തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നിനെ എടുത്ത് അതിനെക്കുറിച്ച് നല്ല ഭംഗിയിൽ വിവരിച്ച് എഴുതാവുന്നതാണ്. അടുത്ത നമ്മുടെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ആകാശത്തിലെ കാഴ്ചകൾ എഴുതാം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം. ഉണ്ടോ ഒരെണ്ണമിവണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ, വാനം നക്ഷത്രത്തെ ചൂണ്ടി മുക്കുറ്റിയോട് ചോദിച്ചത് ഇതാണ് അല്ലേ. നമ്മളെല്ലാവരും പഠിച്ചതാണ് മുക്കുറ്റിയും നക്ഷത്രവും അല്ലേ. അപ്പോൾ ആകാശത്ത് ഭംഗിയുള്ള മറ്റെന്തൊക്കെ കാഴ്ചകളുണ്ട് എന്ന് നമുക്ക് എഴുതാം. ഇവിടെ ആകാശത്തെ കാഴ്ചകൾ എന്ന് കൊടുത്തിട്ട് ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്, സൂര്യൻ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ബാക്കി നമുക്ക് ആകാശത്തെ കാഴ്ചകളൊന്ന് എഴുതി നോക്കാം. സൂര്യൻ ഇവിടെ തന്നിട്ടുണ്ട്. മറ്റൊരു കാഴ്ചയാണ് ചന്ദ്രൻ അല്ലേ. ചന്ദ്രൻ, മേഘങ്ങൾ, മിന്നൽ അല്ലേ. ഇടിയും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ മിന്നലും കൂടെ നമുക്ക് ആകാശത്തെ കാഴ്ചകളിൽ കാണാൻ കഴിയും. മിന്നൽ, മഴവില്ല്, മഴക്കാരുണ്ടാകുമ്പോൾ മഴവില്ല്, നക്ഷത്രങ്ങൾ, രാത്രി നക്ഷത്രങ്ങളെയും കാണാം അല്ലേ. അപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, മിന്നൽ, മഴവില്ല്, നക്ഷത്രങ്ങൾ. ഇനി നമുക്ക് ആകാശത്തെക്കുറിച്ച് ഒരു വിവരണം കൂടെ തയ്യാറാക്കിയാലോ. ആകാശം പ്രപഞ്ചത്തിൽ വളരെ വിസ്മയകരമായ കാഴ്ചകൾ നൽകുന്ന ഒന്നാണ് ആകാശം. അതിരുകളില്ലാത്ത കാഴ്ചയുടെ മായാലോകം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കത്തിയെരിയുന്ന സൂര്യനും കൺചിമ്മിക്കളിക്കുന്ന താരകങ്ങളും പുഞ്ചിരി തൂകി നിൽക്കുന്ന ചന്ദ്രനും എത്ര മനോഹരമാണ് ഈ ആകാശം. നിലാവുള്ള രാത്രികൾ ആകാശത്തെ കൂടുതൽ മനോഹരിയാക്കുന്നു. പഞ്ഞുകെട്ടുകൾ പോലെ മേഘങ്ങൾ പരന്നുകിടക്കുന്ന കാഴ്ചകൾ ആകാശത്തെ അതിമനോഹരമാക്കുന്നു. ഗ്രഹങ്ങളും ഉൽക്കകളും അടങ്ങിയ കാഴ്ചകൾ ആകാശത്ത് ഒരു വിസ്മയ ലോകം തന്നെ സൃഷ്ടിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ആകാശത്തെക്കുറിച്ച് നല്ല ഭംഗിയുള്ള ഒരു വിവരണം തയ്യാറാക്കാവുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വർക്ക്ഷീറ്റ് അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.